ഹായ് ഹലോ അഗ്ലോണിമ എല്ലാവർക്കും അറിയാം അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. അപ്പൊ അഗ്ലോണിമ വളർത്തുന്ന എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും അഗ്ലോണിമ വാങ്ങിച്ചിരിക്കുമ്പോൾ ഒരു ചെടി വെച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കും. ഇതുപോലെ നിറച്ച് ബഞ്ചായിട്ട് നിറച്ച് ലീഫുകളൊക്കെ ആയിട്ട് അഗ്ലോണിമ വരുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആയിട്ടാണ് ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാൻ പോകുന്നത്. ശരിക്കും അഗ്ലോണിമയെക്കുറിച്ച് ഞാൻ അധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അഗ്ലോണിമ എന്താന്നുള്ളത്. നല്ല നിറച്ചാർത്ത് കൊണ്ടും ആകൃതി കൊണ്ടും നമ്മുടെ ഗാർഡനിൽ ചിലപ്പോൾ പുഷ്പങ്ങളെക്കാളേറെ ഭംഗി നൽകുന്ന ഒരു ചെടികളാണ് അഗ്ലോണിമ എന്ന് പറഞ്ഞത്. ഇനി നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ, പല പുതിയ വെറൈറ്റി ചെടികളും നല്ല വിലയുള്ളതാണ്. നല്ല വില കൊടുത്താലേ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ മേടിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ തൈകൾ വരാനും പെട്ടെന്ന് നിറച്ച് ഇലകളാവാനും ഇലകൾ കരുത്തോടെ നിൽക്കാനും ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പലരും വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചോട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു അഗ്ലോണിമ എങ്കിലും ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അഗ്ലോണിമയുടെ പോട്ടിംഗ് മുതൽ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടതാണ്. സാധാരണ എന്താ പറയുന്നത്, ചെളി മണ്ണ് അങ്ങനെയുള്ള മണ്ണുകളിലൊന്നും ഡയറക്റ്റ് അഗ്ലോണിമ കൊണ്ട് വെക്കരുത്. നമ്മൾ ചാണകവും ചകിരിച്ചോറും ചെളിമണ്ണും സമാസമം എടുത്തിട്ട് വേണം അഗ്ലോണിമ വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചകിരിച്ചോറും ചാണകവും മാത്രമായിട്ടും അഗ്ലോണിമ വെക്കാം. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ തണലത്ത് വെച്ച് വളർത്തേണ്ടതാണ്. വെയിലത്ത് വെക്കാൻ പാടില്ല, വെയിലത്ത് വെച്ചാൽ ഇത് നാശമായി പോകും. എനിക്ക് തോന്നുന്നു അഗ്ലോണിമയുടെ കെയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. പുതിയ വെറൈറ്റിയൊക്കെ വരുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറൊരെണ്ണം ചെയ്യാം. ഇതിപ്പോൾ അഗ്ലോണിമ എങ്ങനെയാണ് നിറച്ച് ലീഫുകളോടുകൂടി സ്റ്റൈലായിട്ട് വളർത്തിയെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാവോ? ശരിക്കും ഓറഞ്ച് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, ഓറഞ്ച്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഓറഞ്ച് മേടിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഓറഞ്ച് നിങ്ങൾ എല്ലാവരും കഴിച്ചോളൂ. പക്ഷെ ഓറഞ്ചിൽ നിന്ന് ആ ബാക്കി വരുന്ന ആ തൊലി ഉണ്ടല്ലോ, ഓറഞ്ചിൻ്റെ സ്കിൻ കളയരുത് കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്ലോണിമയ്ക്കുള്ള വലിയൊരു മെഡിസിനാണ്, വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഓറഞ്ച് മേടിച്ച് കഴിക്കുന്നവർ ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ആ സ്കിൻ ഒന്ന് മാറ്റി വെച്ചോളൂ. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൈസ് വാട്ടറാണ്, കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം നന്നായിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്, അരി ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ മാറ്റുമല്ലോ, അത് അന്നത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കാം. വെച്ചിരുന്ന ഒരു ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും എടുക്കാം, എന്തായാലും കഞ്ഞിവെള്ളം ഉണ്ടാവണം. പിന്നെ എന്താണെന്നറിയോ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മീൻ. അറിയാലോ മീൻ കഴിക്കാത്തവരില്ല അല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മീൻ വെട്ടുമ്പോൾ, മീൻ വെട്ടി കഴിയുമ്പോൾ അതിൽ നിന്നൊരു വെള്ളം കിട്ടുമല്ലോ, വെട്ടി കഴുകുന്ന ഒരു വെള്ളം, ആ വെള്ളം. ഈ മൂന്ന് കാര്യങ്ങളാണ് അഗ്ലോണിമയുടെ ഒരു സൂപ്പർ വളർച്ചയ്ക്കും നിറച്ച് തൈ വരുന്നതിനുമുള്ള ഒരു സൂപ്പർ കൂട്ടുണ്ടാക്കാനായിട്ട് ഈ മൂന്ന് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇത് മൂന്നും വെച്ച്, സോറി, രണ്ട് വെള്ളം, നമ്മുടെ കഞ്ഞിവെള്ളവും അതുപോലെ മീൻ വെട്ടി കഴുകിയ മീൻ വെള്ളവും, ഇത് രണ്ടും, പിന്നെ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ഉണ്ടെങ്കിൽ കിഡിലം ഒരു എന്താ പറയുന്നത് രസക്കൂട്ട് തയ്യാറാക്കാൻ പറ്റും. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയുണ്ട്, കഞ്ഞിവെള്ളമുണ്ട്, അതുപോലെ മീൻ കഴുകിയ വെള്ളമുണ്ട്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ എടുക്കുക, ഓറഞ്ചിൻ്റെ തൊലി മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിക്കുക, ജ്യൂസ് ആവുന്ന രീതിയിൽ അടിക്കുക കേട്ടോ. നല്ല ജ്യൂസ് ആവുന്ന രീതിയിൽ ഇതുപോലെ അടിച്ചെടുക്കുക. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ജാറിലേക്കോ ഒരു പാത്രത്തിലോട്ടോ എന്താ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒന്നിലേക്ക് അരിച്ചെടുക്കുക. അരിക്കാതെ എടുക്കുന്നവരുണ്ട്, ഒന്നുകിൽ അരിച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. അതിനുശേഷം നമ്മുടെ കഞ്ഞിവെള്ളം, ഞാനിപ്പോൾ ഇത്രയും ഓറഞ്ചിൻ്റെ തൊലി ഇത്രയും എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ പകുതി കഞ്ഞിവെള്ളം മതിയാവും. പകുതി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക, ഈ ഒരു ലിറ്ററിൻ്റെ അര ലിറ്റർ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ മീനിൻ്റെ കഴുകിയ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ആ മീൻ വെള്ളവും പകുതി ഒഴിച്ചാൽ മതിയാവും. പകുതി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം പിന്നെയുള്ളത്, ഇനിയുള്ള രണ്ട് ദിവസം നമ്മൾ അടച്ച് സൂക്ഷിക്കുക, ഇത് ഡയറക്റ്റ് തുറന്ന് വെച്ചിരിക്കരുത്, നമ്മൾ നന്നായിട്ട് അടച്ച് ഇത് സൂക്ഷിക്കുക. ഈ അടച്ചിങ്ങനെ സൂക്ഷിക്കുക, മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ അഗ്ലോണിമയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് എല്ലാ ആഴ്ചയും ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അഗ്ലോണിമ നിറച്ച് തൈകളും ആവും,
അഗ്ലോണിമയുടെ ഇലകളൊക്കെ നല്ല തിളക്കവും നല്ല തഴച്ചു നിൽക്കുകയും ചെയ്യും. അപ്പോൾ അഗ്ലോണിമ പ്രേമികൾക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, എല്ലാ ആഴ്ചയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ മേടിക്കുമ്പോൾ തൈ വരാൻ കുറച്ച് പ്രയാസമാണല്ലേ. അങ്ങനെയുള്ളവർക്കും പല വീട്ടമ്മമാരും ഇത് മേടിച്ചിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണിത്. പെട്ടെന്ന് നിങ്ങൾക്ക് തൈകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ മതി. അപ്പം പരീക്ഷിച്ചു നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് എന്താന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ തന്നെ പറയുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എന്റെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.